സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം 2:8 അവൻ ന്യായത്തിൻ്റെ പാതകളെ കാക്കുന്നു, തൻ്റെ വിശുദ്ധന്മാരുടെ വഴിയെ സൂക്ഷിക്കുന്നു. വീണ്ടും കഴിഞ്ഞ പ്രഭാതത്തിൽ നാം ചിന്തിച്ചതിൻ്റെ തുടർച്ചയായ സന്ദേശമാണ് നമുക്ക് ലഭിക്കുന്നത്. ദൈവത്തിൻ്റെ തിരുവചനത്തിൽ നിന്ന് പ്രഭാത സമയത്ത് നമ്മുടെ മനസ്സിനെ ഉന്മേഷഭരിതമാക്കുന്ന, നമ്മുടെ ആത്മാവിനെ ദൈവ കേന്ദ്രീകൃതമാക്കുന്ന, നമ്മുടെ ജീവിതത്തെ ശോഭനമാക്കുന്ന അനുഗ്രഹിത ചിന്തകളാണ് ഈ വചനപ്രഭാതത്തിലൂടെ ദൈവം നമുക്ക് നൽകുന്നത്. അവൻ ന്യായത്തിൻ്റെ പാതകളെ കാക്കുന്നു. തൻ്റെ വിശുദ്ധന്മാരുടെ വഴിയെ സൂക്ഷിക്കുന്നു. ന്യായത്തിൻ്റെ പാതകളും വിശുദ്ധന്മാരുടെ വഴികളും, അങ്ങനെയൊരു വഴിയുണ്ടോ? അങ്ങനെയൊരു പാതയുണ്ടോ? ഉണ്ട്, പക്ഷേ കുറവാണ്. നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ന്യായത്തിൻ്റെ പാതകൾ വിശുദ്ധന്മാരുടെ വഴികൾ. അങ്ങനെയും ഒരു വഴിയുണ്ട് എന്ന് അറിയുന്നത് എന്തൊരു സന്തോഷമാണ്. നമ്മൾ അമേരിക്കയിൽ ജീവിച്ചാലും ആഫ്രിക്കയിൽ ജീവിച്ചാലും ഇന്ത്യയിൽ ജീവിച്ചാലും വഴി ഇല്ലാതെ പറ്റില്ലല്ലോ. കടലിലും വഴിയുണ്ട്, ആകാശത്തിലും വഴിയുണ്ട്. പക്ഷേ അത് അതാത് സഞ്ചാര നിയന്ത്രണങ്ങൾ നിർവഹിക്കുന്നവർക്ക് ആ വഴികൾ അറിയാം. എന്നാൽ നിരത്തിലൂടെ സഞ്ചരിക്കുന്ന നമുക്ക് അറിയാവുന്ന വഴികൾ സുലഭമാണ്. എന്നാൽ ഇവിടെ പറയുന്ന വഴികൾ ആത്മലോകത്തിലെയും ദൈവീകതയിലെയും വഴികൾ ആകുന്നു എന്ന് അറിയണം. ന്യായത്തിൻ്റെ പാത വിശുദ്ധന്മാരുടെ വഴികൾ. ന്യായത്തിൻ്റെ പാതയെന്ന് ഒന്നുണ്ടെങ്കിൽ അന്യായത്തിൻ്റെ പാതയുണ്ടെന്ന് വ്യക്തം. അന്യായത്തിൻ്റെ പാത വീടുകളിലുണ്ട്. സാമർഥ്യമുള്ളവർ, കൂർമ്മബുദ്ധിയുള്ളവർ, കണ്ണിഞ്ഞായിട്ടുള്ളവർ അന്യായത്തിൻ്റെ വഴി ചെറുപ്പം മുതൽ പരിശീലിക്കുകയും നിർമ്മലതയോടെ ജീവിക്കാൻ, സത്യസന്ധതയോടെ ജീവിക്കാൻ ശ്രമിക്കുന്ന സ്വന്തം സഹോദരങ്ങളെ ചതിച്ച് കുടുംബസ്വത്ത് കൈവശമാക്കുന്നു. പക്ഷേ 10 or 20 കൊല്ലം കഴിയുമ്പോൾ സത്യം പുറത്തു വരും. അതെങ്ങനെയാണ്? വിചാരിച്ച നന്മ തലമുറയിൽ നിന്ന് ലഭിക്കാതെ വരും. വിചാരിക്കാത്ത തിന്മ തലമുറയിലൂടെ അനുഭവിക്കും. അപ്പോൾ അന്യായത്തിലൂടെ അപഹരിച്ചെടുത്ത സ്വത്ത് അനുഭവിക്കാൻ പറ്റാതെ പോവും. കണ്ടിട്ടും പഠിക്കുന്നില്ല, കൊണ്ടിട്ടും പഠിക്കുന്നില്ലെങ്കിൽ ദൈവത്തിന് പോലും സഹായിക്കാൻ പറ്റില്ല. അപ്പോൾ അന്യായത്തിൻ്റെ പാത കുടുംബത്തിലുണ്ട്. അന്യായത്തിൻ്റെ പാത സമൂഹത്തിലും രാഷ്ട്രീയത്തിലും ധാരാളമുണ്ട്, സഭകളിലും ഉണ്ട്. അന്യായത്തിൻ്റെ പാതയിലൂടെയാണ് വേഗത്തിൽ ധനം സമ്പാദിക്കുന്നത്. അന്യായത്തിൻ്റെ പാതയിലൂടെയാണ് കീഴ്പ്പെടുത്തലുകളും വിജയങ്ങളും പലപ്പോഴും നടക്കുന്നത്. വലിയ വലിയ മത്സര പരീക്ഷകൾ പോലും അന്യായത്തിൻ്റെ വഴികളിലൂടെയാണ്
വിജയിച്ചെടുക്കുന്നതെന്ന് പലപ്പോഴും വാർത്തകളിലൂടെ തെളിയുന്നു. ഉന്നത സ്ഥാനങ്ങളിലേക്കുള്ള ഔദ്യോഗിക നിയമനങ്ങൾ പോലും അന്യായത്തിൻ്റെ പാതകളിലൂടെയാണെന്ന് വാർത്താമാധ്യമങ്ങൾ പരസ്യമായി പ്രഖ്യാപിക്കുന്നു. പക്ഷേ നമുക്ക് വചനത്തിലേക്ക് നോക്കാം. ദൈവം തമ്പുരാൻ ന്യായത്തിൻ്റെ പാതകളെ കാക്കുന്നു. യൗവനക്കാരാ, ന്യായത്തിൻ്റെ പാതകൾ ചെറുപ്പം മുതൽ തിരഞ്ഞെടുത്തുകൊള്ളുക. ലാഭങ്ങൾ വന്നാലും തിരിഞ്ഞ് ചിന്തിക്കണം, ഇത് ന്യായത്തിൻ്റെ പാതയിലൂടെ ലഭിച്ചതാണോ അല്ലെങ്കിൽ ഒഴിവാക്കുക. ന്യായമല്ലാത്ത ലാഭങ്ങൾ വേണ്ടെന്ന് വയ്ക്കുക. കാരണം ദൈവം ന്യായത്തിൻ്റെ പാതകളെ കാക്കും, അതിന് മാത്രമേ ആയുസുള്ളൂ. അതിൻ്റെ പുറകെ പറയുകയാണ്, തൻ്റെ വിശുദ്ധന്മാരുടെ വഴിയെ സൂക്ഷിക്കുന്നു. ന്യായത്തിൻ്റെ പാതകളും വിശുദ്ധന്മാരുടെ വഴിയും ദൈവത്താൽ സംരക്ഷിക്കപ്പെടും. ആമേൻ. ഈ സന്ദേശങ്ങൾ തുടർച്ചയായി നിങ്ങൾക്ക് ലഭിക്കുവാൻ ഞങ്ങളുടെ വാട്സപ്പും ഫേസ്ബുക്കും ഫോളോ ചെയ്യുക.